സ്റ്റേഷൻ ഫൈവ് എന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ പ്രശാന്ത് കാനത്തോ. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. ഈ സ്റ്റേഷൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റേഷനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുണ്ട്, മറ്റു പല സ്റ്റേഷനുകൾ. ഏത് സ്റ്റേഷന്റെ കഥയാണ് നമ്മൾ സിനിമയിൽ ആകെ പറയുന്നത്? ഈ സ്റ്റേഷൻ ഫൈവ് എന്ന് കേൾക്കുമ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിച്ചൊരു ചോദ്യമാണിത്. ആർക്കും എന്താണ് സ്റ്റേഷൻ എന്ന് മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പോലീസ് സ്റ്റേഷനോ റെയിൽവേ സ്റ്റേഷനോ ഒന്നുമല്ല, ഇതൊരു ഹാം റേഡിയോ സ്റ്റേഷനാണ്. ഹാം റേഡിയോ എന്ന് പറഞ്ഞാൽ അറിയാലോ, പരസ്പര കമ്മ്യൂണിക്കേഷനിലൊരു ഉപകരണമാണ് ഈ ഹാം റേഡിയോ. അങ്ങനെ ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കുന്ന ഒരു പെൺ ഒരു യുവതിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു കഥയാണ്. ഈ കഥ സംഭവിക്കുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ വട്ടവട എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ്. അതായത് ഈ മറ്റേ ടൗണിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ അകന്ന് മാറി കാട്ടുപ്രദേശത്ത് താമസിക്കുന്ന കുറേ ആൾക്കാർ, ആ ഒരു വനപ്രദേശത്ത് നടക്കുന്ന ഒരു ആദിവാസി ഊരിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണിത്. കുറേയേറെ സിനിമകൾ ഈ കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിന് ശേഷം പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയായിരിക്കും സ്റ്റേഷൻ ഫൈവിൻ്റെ കഥയ്ക്കും അതിൻ്റെ ആവിഷ്കാരത്തിനൊക്കെ ഉണ്ടാവുക? ഒന്നാമതായി പറഞ്ഞാൽ ഒരു വ്യത്യസ്ത ഒരു ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരും അധികം കൈവച്ചിട്ടില്ലാത്തൊരു പ്രമേയമാണ്. മൂന്നാമത്തെ കാര്യം, ഇന്ത്യൻ ജനാധിപത്യം വളരെ വളരെ നമ്മൾ അതിൻ്റെ പൊള്ളത്തരങ്ങളെ പരിഹസിക്കുന്നുണ്ട് ഈ സിനിമയിൽ. സാധാരണ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു ഒരു ചുമതല കൂടിയ ഒരു ഡയറക്ടർക്ക് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ തിയേറ്ററിലൊക്കെ സിനിമ ഇറക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ ഇതിൽ നമ്മളെല്ലാം ചേർത്തിട്ട് ഒരു ഫാമിലി പ്രേക്ഷകരെ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സാമൂഹ്യ പ്രസക്തമായൊരു കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ഒരു മാർക്കറ്റിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ ചിത്രം എന്ന് പറയാം. ഇതിൽ പ്രണയമുണ്ട്, പറയാതെ പറയുന്ന പ്രണയങ്ങളുണ്ട്. പ്രേക്ഷകർ ആ പ്രണയത്തിന്റെ പിന്നിലൂടെ ഞാൻ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാ സംഭവങ്ങളും ഉണ്ടാകത്തുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ശക്തമായ ഒരു പൊളിറ്റിക്കൽ സിനിമ തന്നെയാണെന്ന് പറയാം. പക്ഷെ ഇതിൽ മുദ്രാവാക്യം വിളിയോ അല്ലെങ്കിൽ കടുകട്ടി ഡയലോഗ്സോ ഒന്നുമില്ല. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇന്ദ്രൻസ്, പ്രിയമത തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളിൽ നമുക്ക് ഈ ട്രെയിലറിനൊക്കെ മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഇന്ദ്രൻസ് ഏട്ടൻ ഒരു പ്രധാന കഥാപാത്രമാണ്, എന്നാൽ നായക കഥാപാത്രം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പ്രിയമത കൃഷ്ണൻ തൊട്ടപ്പൻ സിനിമയിലൂടെ ആ കുട്ടിക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു. ഇന്ദ്രൻസ് ഏട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ചേവമ്പായി എന്നാണ്. എന്നുവെച്ചാൽ തമിഴും മലയാളവും കൂട്ടിക്കലർന്ന് സംസാരിക്കുന്ന ഒരു നാട്ടും പുറത്തുകാരനായ ഒരാളാണ് അദ്ദേഹം. അവിടുത്തെ ഒരു വാർഡിലെ മെമ്പറാണ്. അപ്പോൾ ഈ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻസ് ഏട്ടനായിരിക്കും ഈ സിനിമ കണ്ട് ഇറങ്ങിപ്പോകുന്നവർ ഓർമ്മിക്കുക. പിന്നെ പ്രിയമ്പത കൃഷ്ണൻ അവതരിപ്പിക്കുന്ന പത്മ എന്നുള്ള ക്യാരക്ടർ, ആ ക്യാരക്ടറാണ് ഈ ഗ്രാമത്തിൽ ഹാം റേഡിയോ പ്രവർത്തിപ്പിക്കുന്നത്. ആ ഊരിലുള്ള എല്ലാ പാവപ്പെട്ട ആൾക്കാരെയും പരസ്പരം ബന്ധിപ്പിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക, പിന്നെ അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക, ഇങ്ങനെ ചെയ്യുന്ന പത്മയുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ കടന്നു വരികയാണ്. അതാണ് ആ ഒരു ട്വിസ്റ്റിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഈ സിനിമ. നാല് പാട്ട് എന്ന് വെച്ചാൽ അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ഞാൻ തന്നെ ചെയ്ത, എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട്, അതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തു. ഞാൻ തന്നെ നാല് പാട്ട് ചെയ്തു. അതിൽ രണ്ട് പാട്ട് ശരിക്കും പറഞ്ഞാൽ ഹിരൺ മുരളിയുടെ ഒരു സോങ് ഉണ്ട്, അത് ഓൾറെഡി യൂട്യൂബിലൊക്കെ വന്ന സോങ്ങാണ്. അതിൻ്റെ ലിറിക്സിൻ്റെ റൈറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ അതിനെ ഓർക്കസ്ട്രേഷൻ ചെയ്തു. പിന്നെ രണ്ടാമത്തെ പാട്ട് എന്ന് വെച്ചാൽ നഞ്ചമ്മയുടെ ഒരു പാട്ട്. നഞ്ചമ്മയുടെ പാട്ട് എപ്പോഴും നമ്മൾ ആദ്യം സംഗീതം നൽകി അവരെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റില്ല, അവർ പാടിയതിന് നമ്മൾ സംഗീതം കൊടുക്കണം. അതെ. അപ്പോൾ അവർ പാടിയത് അവരുടെ ഒരു അട്ടപ്പാടി ഒരു പഴയ ഒരു അവരുടെ ഒരു ഭാഷയുണ്ടല്ലോ, ഗോത്ര ഭാഷയിലാണ് പാടിയിരിക്കുന്നത്. ആ പാട്ട് പുറത്തിറക്കിയ ആർക്കും മനസ്സിലാവില്ല ഒന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പ്രകാശ് മാരാർ എന്ന ഒരു കാലിക്കറ്റിലെ ഒരു നാടൻ പാട്ടൊക്കെ എഴുതുന്ന ആളുണ്ട്, പ്രകാശ് മാരാരൊക്കെ കൊണ്ട് പ്രത്യേകം മലയാളത്തിലെ ലിറിക്സ് എഴുതിച്ചു, അത് വിനോദ് ഗോവൂരിനെ കൊണ്ട് പാടിച്ചു. അങ്ങനെ ഒരു കോമ്പിനേഷൻ സോങ് ആയത്. ഒരു പാട്ട് റഫീഖ് അഹമ്മദ് എഴുതി ചിത്ര ചേച്ചി. റഫീഖ് അഹമ്മദ് എഴുതി ചിത്ര ചേച്ചി പാടിയ, അതും എനിക്ക് തോന്നുന്നു ഒരു അടുത്ത കാലത്ത് ഉണ്ടാവാൻ പോകുന്ന ഒരു നല്ല മെലഡിയാണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ ഇറങ്ങാൻ പോവുകയാണ് തിയേറ്ററിലേക്ക്. അപ്പം എന്താണ് പ്രതീക്ഷ? ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വലിയ പ്രതീക്ഷകൾ തന്നെ ഉണ്ടാവുന്നത്. അത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് നമുക്ക് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കണം.
പക്ഷേ ഞാൻ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ എന്നുള്ളൊരു സിനിമ ആയിരിക്കില്ല ഇത് എന്ന് വെച്ചാൽ ഞാൻ വലിയ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൽ ഈ ഒരു സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്ന അത് കഥ ഇങ്ങനെ കോരി വാരി വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഞാൻ മനഃപൂർവ്വം വേണ്ട വെച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് നമ്മൾ കുറച്ച് ചിന്തിക്കാനും അവരുടെ ബുദ്ധിയിൽ കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സാവകാശവും സ്പേസ് കൊടുക്കണം, ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സന്തോഷം പ്രശാന്ത് ഏട്ടാ, സിനിമ തിയേറ്ററിലെത്തി നന്നായിട്ട് ആളുകൾ കണ്ട് സ്വീകരിക്കും. എല്ലാവരും സ്വീകരിക്കട്ടെ, കാരണം നമ്മളെ പുതിയ ഡയറക്ടേഴ്സ് ഇങ്ങനെ വരട്ടെ. അതെ, നമ്മളല്ല, ഞാനല്ല, ഇനി അടുത്തൊരു ഡയറക്ടർ ഇങ്ങനെ വരട്ടെ പുതിയ ആശംസകൾ. ആയിക്കോട്ടെ, താങ്ക് യു, താങ്ക് യു. ശരി.